ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൊബൈൽ മിത്ര. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അധികമാർക്കും അറിയില്ലാത്ത ആൻഡ്രോയിഡിലെ 5 ഫീച്ചേഴ്സിനെ പറ്റിയാണ്. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഫീച്ചേഴ്സിനെ പറ്റി മനസ്സിലാക്കി നിങ്ങളുടെ ഫോൺ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആക്കുന്നതിനായി ഈ വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക. നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം കൂടി, നിങ്ങൾ മൊബൈൽ മിത്ര എന്ന എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കാം. ആദ്യമായി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡെവലപ്പർ ഓപ്ഷനെ പറ്റിയാണ്. എന്താണ് ഈ ഡെവലപ്പർ ഓപ്ഷൻ? ഈ ഡെവലപ്പർ ഓപ്ഷനും കൊണ്ട് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളിന് എന്തൊക്കെ ഉപയോഗങ്ങളാണുള്ളത് എന്നീ കാര്യങ്ങളാണ് ഞാൻ ഈ സെക്ഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് ഡെവലപ്പർ ആകാൻ പറ്റുന്നത് എന്ന് നോക്കാം. ഈ ആൻഡ്രോയിഡ് ഡെവലപ്പർ ആകുന്നതിനായി ആദ്യമായി സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ ഏറ്റവും താഴെയായിട്ടുള്ള എബൌട്ട് ഫോൺ ഓപ്പൺ ചെയ്യുക. ഈ എബൌട്ട് ഫോണിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്നും സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ഓപ്പൺ ചെയ്യുക. സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ഓപ്പൺ ചെയ്തിട്ട് ബിൽറ്റ് നമ്പർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ബിൽറ്റ് നമ്പർ എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. ഇതിൽ 7 പ്രാവശ്യം കണ്ടിന്യൂസ്ലി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡെവലപ്പർ ആകാൻ കഴിയും. ഞാനിവിടെ എങ്ങനെയാണ് ഡെവലപ്പർ ആകുമെന്ന് കാണിക്കാം. 7 പ്രാവശ്യം കണ്ടിന്യൂസ്ലി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഡെവലപ്പർ ആകാൻ കഴിയും. ഡെവലപ്പർ ആകുമ്പോൾ നമ്മൾ പാറ്റേൺ ചോദിക്കുന്നു, പാറ്റേൺ കൊടുത്തു. ഡെവലപ്പർ മോഡ് ഹാസ് ബിൻ എനേബിൾഡ്. ഇപ്പോൾ നമ്മളൊരു ആൻഡ്രോയിഡ് ഡെവലപ്പർ ആയിരിക്കുകയാണ്. ഈ ആൻഡ്രോയിഡ് ഡെവലപ്പർ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളൊരു പുതിയ ഓപ്ഷൻ നമുക്ക് സെറ്റിങ്സിന് ഓപ്പണായി വരുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു ഡെവലപ്പറായി മാറിയിരിക്കുകയാണ്. ഡെവലപ്പറായി മാറിയത് കൊണ്ടാണ് നമ്മുടെ സെറ്റിങ്സിനകത്ത് പുതിയൊരു ഓപ്ഷനായ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളൊരു പുതിയ ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ലഭിച്ചത്. നമുക്ക് ഈ ഡെവലപ്പർ ഓപ്ഷൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഞാൻ ഈ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ നമുക്ക് ഉപയോഗമുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെട്ടു തരാം. ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് ഷോ ടച്ചസിനെ കുറിച്ചാണ്. ഈ ഷോ ടച്ചസ് എന്നുള്ള ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഷോ ടച്ചസ് എനേബിൾ ചെയ്യാൻ പോവുകയാണ്. ഷോ ടച്ചസ് എനേബിൾ ചെയ്താൽ പിന്നെ നമ്മൾ എവിടെ ടച്ച് ചെയ്താലും അത് എവിടെയാണ് ടച്ച് എന്നുള്ളൊരു ലൊക്കേഷൻ നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് ഷോ പോയിൻ്റ് ലൊക്കേഷൻ. അത് എനേബിൾ ചെയ്താൽ ഞാൻ എവിടെ പോയിൻ്റ് ചെയ്തു എന്നുള്ളത് നമുക്കിതുപോലെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അത് നമുക്ക് ഡിസേബിൾ ചെയ്താണ്. ഞാൻ ഇവിടെ ഷോ ടച്ചസ് എനേബിൾ ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് ഡെവലപ്പർ ഓപ്ഷന് തന്നെയുള്ള മറ്റു കുറച്ച് ഫീച്ചേഴ്സിനെ പറ്റിയാണ്. നമ്മുടെ ഷോ ടച്ച് നോക്കിയതുപോലെ തന്നെ ഇനി ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഡെവലപ്പർ ഓപ്ഷനിലുണ്ട്. അതിലൊന്നാണ് ട്രാൻസിഷൻ അനിമേഷൻ സ്കെയിൽ, അനിമേറ്റഡ് ഡ്യൂറേഷൻ സ്കെയിൽ. ഈ അനിമേറ്റഡ് ഡ്യൂറേഷൻ സ്കെയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ അനിമേറ്റഡ് ഡ്യൂറേഷൻ സ്കെയിൽ കൊണ്ട് ആൻഡ്രോയിഡ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു വിൻഡോ ഓപ്പൺ ആക്കുകയോ ക്ലോസ് ആക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് എത്ര ടൈം കൊണ്ട് ഓപ്പൺ ആവണം, എത്ര ടൈം കൊണ്ട് ക്ലോസ് ആവണം എന്നീ കാര്യങ്ങളാണ്. ഇതിൽ നമുക്ക് ഒരുപാട് ടൈം ഗ്യാപ്പ് തന്നിട്ടുണ്ട്. 0.5 സെക്കൻഡ്, 1 സെക്കൻഡ്, അതുപോലെ 10 സെക്കൻഡ്. നമ്മൾ ഈ 0.5 ഉപയോഗിക്കണം, അത്രയും വേഗത്തിൽ നമ്മൾ എടുക്കുന്ന വിൻഡോ ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യും. 10 സെക്കൻഡ് ആണെങ്കിൽ അത്രയും സമയം എടുക്കും. നമുക്കത് ഉപയോഗിച്ച് നോക്കിയാൽ മനസ്സിലാകാവുന്നതാണ്. അതുപോലെ തന്നെ ഇനിയും ഇത്തരത്തിലുള്ള അടിപൊളി ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഡെവലപ്പർ ഓപ്ഷൻ്റെ അകത്ത് ഉണ്ട്. അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് തന്നെ ഉപയോഗിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് മാഗ്നിഫിക്കേഷൻ ഗെസ്റ്റർ അഥവാ മാഗ്നിഫിക്കേഷൻ എന്ന നല്ലൊരു ഓപ്ഷനെ പറ്റിയാണ്. ഈ ഓപ്ഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇത് ഓപ്ഷൻ എടുക്കുന്നതിന് ആദ്യമേ സെറ്റിങ്സിലേക്ക് പോകുക. സെറ്റിങ്സിൽ ആക്സസിബിലിറ്റി ഓപ്പൺ ആക്കുമ്പോൾ അതിൽ വരുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ വിഷൻ ഓപ്പൺ ആക്കുക. ഇതിൽ വിഷനിൽ മാഗ്നിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നു. മാഗ്നിഫിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ട്രിപ്പിൾ ടാപ്പ് ടു സ്ക്രീൻ മാഗ്നിഫൈ എന്നുള്ള ഓപ്ഷൻ ഓൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇനി ഈ ഓപ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ഹോമിലേക്ക് പോയ ശേഷം ഹോമിൽ 3 പ്രാവശ്യം ചേർത്ത് ടച്ച് ചെയ്യുമ്പോൾ, 3 പ്രാവശ്യം കണ്ടിന്യൂസ്ലി ടച്ച് ചെയ്യുകയാണെങ്കിൽ ഈ സ്ക്രീൻ മാഗ്നിഫൈ ആയി കാണിക്കും. സ്ക്രീൻ മാഗ്നിഫൈ ആയിട്ട് നമ്മൾ 2 ഫിംഗർ ഒരേ സമയം ടച്ച് ചെയ്തുകൊണ്ട് സ്ക്രീൻ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ മാഗ്നിഫൈ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണാൻ കഴിയുന്നതാണ്. ഈ ഓപ്ഷൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില സൈറ്റുകളിൽ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ആ സൈറ്റ് നമുക്ക് സൂം ചെയ്യാൻ പറ്റത്തില്ല. ചില സൈറ്റുകളുടെ പ്രശ്നമാണ് സൂം ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് നമുക്ക് ഈ സ്ക്രീൻ മാഗ്നിഫയർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത് സൂം ചെയ്ത് വായിക്കാൻ കഴിയുന്നതാണ് ഈ ഓപ്ഷൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം. ഇനി ഈ ഓപ്ഷൻ എങ്ങനെ ഡിസേബിൾ ചെയ്യാന്നുള്ളത്, സെയിം ഈ ഓണാക്കിയ സ്ഥലത്ത് നമ്മൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ സ്ക്രീൻ മാഗ്നിഫയർ ഓഫായി നിൽക്കുന്നതായിരിക്കും. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഫോഴ്സ് RTL ലേഔട്ട് ഡയറക്ഷൻ എന്നുള്ള ഒരു ഓപ്ഷനെ പറ്റിയാണ്. RTL മീൻസ് റൈറ്റ് ടു ലെഫ്റ്റ് എന്നുള്ളതാണ്. നമ്മൾ ചില ആൾക്കാർ റൈറ്റ് ഹാൻഡ് വെച്ച് ഫോൺ ഉപയോഗിക്കുന്നവരായിരിക്കും, ചില ആൾക്കാർ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ഉപയോഗിക്കുന്നവരായിരിക്കും. ഈ റൈറ്റ് ഹാൻഡ് വെച്ച് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈസിലി ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഫോണിൽ നിലവിലുള്ള എല്ലാ ഓപ്ഷൻസും
ആൻഡ്രോയിഡ് ചെയ്തിരിക്കുന്നത്. ഇനി ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ഉപയോഗിക്കുന്നവർക്ക് എങ്ങനെ ഈസിയായി ഉപയോഗിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഈ ആർട്ടിക്കൽ ലേഔട്ട് ഡയറക്ഷനിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഇവിടെ ആർട്ടിക്കൽ ലേഔട്ട് ഡയറക്ഷൻ എനേബിൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബ്രൈറ്റ്നസ് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് പറയുകയാണ്. ഈ ബ്രൈറ്റ്നസ് കൂട്ടുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് ആണ് നമ്മളിപ്പോൾ ബ്രൈറ്റ്നസ് കൂട്ടുന്നത്. ഇനി ആർട്ടിക്കൽ ലേഔട്ട് ഡയറക്ഷൻ എനേബിൾ ചെയ്ത ശേഷം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ ആർടിഎൽ ലേഔട്ട് ഡയറക്ഷൻ എനേബിൾ ചെയ്യുമെന്ന് നോക്കാം. ആദ്യം സെറ്റിങ്സിലേക്ക് പോയ ശേഷം സെറ്റിങ്സിൽ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഡെവലപ്പർ ഓപ്ഷനിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഫോഴ്സ് ആർടിഎൽ ലേഔട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ആർടിഎൽ ലേഔട്ട് ഓപ്ഷൻ എനേബിൾ ആക്കി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള എല്ലാം ലെഫ്റ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം റൈറ്റ് സൈഡിലേക്ക് മാറുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് എനേബിൾ ചെയ്യുമ്പോൾ തന്നെ. ഇപ്പോൾ റൈറ്റിലുള്ള എല്ലാം ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റിലുള്ള എല്ലാം റൈറ്റിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും എങ്ങനെയെന്ന് നോക്കാം. ഇത്രയും നാൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് ബ്രൈറ്റ്നസ് കൂട്ടിയിരുന്നത്. ഇപ്പോൾ ആർടിഎൽ ലേഔട്ട് ഡയറക്ഷൻ എനേബിൾ ആക്കിയ ശേഷം അത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായി മാറിയിരിക്കുകയാണ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒത്തുകൂടെ ഈസി ആവുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ ഓപ്ഷൻ വളരെ നല്ല ഒരു ഉപകാരപ്രദമായ ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇനി ഇത് ഡിസേബിൾ ആക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പോയാണെങ്കിൽ ഡെവലപ്പർ ഓപ്ഷൻ ചെയ്തതിന് ശേഷം ഇത് ഡിസേബിൾ ആക്കി കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ തിരികെ പോകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് കളർ ഇൻവേഷൻ അഥവാ നെഗറ്റീവ് കളർ എന്നുള്ളൊരു ഓപ്ഷനെ പറ്റിയാണ്. ഈ ഓപ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കൂട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. എങ്ങനെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കൂട്ടാം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ ഓപ്ഷനിലേക്ക് പോകാം. സെറ്റിങ്സിൻ്റെ അകത്ത് അക്സസിബിലിറ്റി ഓപ്പൺ ആക്കുമ്പോൾ ഇതിൽ വിഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. വിഷൻ ഓപ്പൺ ആക്കുക. ഇങ്ങനെ വിഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് കളർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. ഈ നെഗറ്റീവ് കളർ ഞാൻ എനേബിൾ ചെയ്യാൻ പോവുകയാണ്. ഈ നെഗറ്റീവ് കളർ എനേബിൾ ചെയ്യുമ്പോൾ നേരത്തെ വൈറ്റ് സ്ക്രീനിൽ എഴുതിയിരുന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ ഒരു ബ്ലാക്ക് സ്ക്രീനിൽ ആയി മാറിയിരിക്കുകയാണ്. ഈ ബ്ലാക്ക് സ്ക്രീൻ വരുന്നതിനുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് സ്ക്രീനാണ് ഏറ്റവും കൂടുതൽ പവർ ഉപയോഗിക്കുന്നത്. ഈ ബ്ലാക്ക് സ്ക്രീൻ വരുമ്പോൾ ബാറ്ററി യൂസേജ് അഥവാ പവർ യൂസേജ് വളരെ കുറവാണ് എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ കൂടുതൽ നേരം ഡിസ്പ്ലേ ഓണാക്കിയിരിക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി കുറച്ചുകൂടി നേരത്തേക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ എന്നുള്ള വളരെ നല്ലൊരു ഓപ്ഷനെ പറ്റിയാണ്. ഈ ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി സെറ്റിങ്സിനകത്തേക്ക് പോവുക. സെറ്റിങ്സിനകത്ത് അക്സസിബിലിറ്റിയിൽ ഹിയറിംഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ അതിൽ ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ്. ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ക്യാമറ ലൈറ്റ് സ്ക്രീൻ. ഇങ്ങനെ ക്യാമറ ലൈറ്റ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് നമുക്ക് കോൾ അഥവാ വലിയ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്ന സമയത്ത് സ്ക്രീൻ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഇത് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് മനസ്സിലായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് അടിപൊളി ഫീച്ചേഴ്സ് ആൻഡ്രോയിഡിലുണ്ട്. അത്തരത്തിലുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നതിനായി മറ്റൊരു വീഡിയോക്കൊപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു.